അപ്പോൾ തീവണ്ടികൾ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, തനിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിലേക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തി. ആ നടത്തിയതിൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഷേസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോകാറുള്ള ഒരാളാണ്. പക്ഷേ ട്രെയിൻ യാത്ര, 2 വർഷത്തെ കൊറോണ ജീവിതത്തിൻ്റെ ശേഷം, 2 വർഷമായിട്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ ഫുള്ള് സ്റ്റോപ്പായിരുന്നു. ഇപ്പോൾ 2-ാമത് വീണ്ടും ട്രെയിൻ മുഴുവനായിട്ട് ഓടിത്തുടങ്ങി. ഈ അവസരത്തിലാണ് ഞാൻ വീണ്ടും ട്രെയിൻ യാത്ര നടത്തുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ ഇതിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രെയിനിൽ ഒറ്റപ്പെട്ട്, അതായത് ഞാൻ സഞ്ചരിച്ച കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആ അനുഭവമാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഇതുവരെ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഈ ഇതേപോലെ ഒറ്റപ്പെട്ട് പോകുന്നത്. പട്ടാമ്പി കഴിഞ്ഞു, അതിനുശേഷം ഞാൻ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഷൊർണൂർ എത്തിയ സമയത്താണ്, ഷൊർണൂരിൽ നിന്നും ട്രെയിൻ എടുത്ത സമയത്താണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയപ്പോൾ ആരും കാണാനില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നു. നടന്നിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ 2 സെക്ഷനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പം ആരും തന്നെ കാണാനില്ല. അപ്പം സ്വാഭാവികമായിട്ടും ആരുമില്ലാത്തതിൻ്റെ ആ ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആരും ഇല്ലാതെ തനിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ട്രെയിനിൽ തന്നെ ഉണ്ട്. അപ്പം ഫോണൊക്കെ ഏകദേശം ചാർജ് ഫുള്ളായിരുന്നു ആ സമയത്ത്. ഞാൻ ആ ആളില്ലാത്ത ആ ഒരു അവസ്ഥ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്ത് വീഡിയോ എടുത്തത്. അതുപോലെ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ 2 ഭാഗത്തും ആരും തന്നെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഏകദേശം ഷൊർണൂർ മുതൽ കോയമ്പത്തൂർ വരെ എന്ന് പറയാം, അതിൻ്റെ ഉള്ളിൽ ഏകദേശം പോത്തന്നൂർ വരെ എന്ന് പറയാം. പോത്തന്നൂരിൽ നിന്ന് പിന്നെ കുറച്ച് ആളുകൾ കയറി, 1-2 ആളുകൾ അതിൽ നിന്ന് കയറിയിട്ടുണ്ട്. അത് ബാക്കിയുള്ള സമയം മുഴുവനായിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. अच्छा सुनो, सब्सक्राइब करते वक्त ना घंटी बजा देना, ताकि जब मैं ऑनलाइन आऊँ तो तुम्हारे फोन की भी घंटी बजे.